കനകമയമൃഗം രത്നഭൂഷിതം മഹാമാരണം. രാമായണമാസത്തോടനുബന്ധിച്ച് ശ്രീ സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയ വിചിന്തനങ്ങളുടെ സമാഹാരമായ രാമായണാമൃതം എന്ന പുസ്തകത്തിൽ നിന്ന് മായാസീത മാരീചൻ്റെ പൊന്മാൻവേഷം കണ്ട് ഭ്രമിക്കുന്നു, കളിക്കാൻ കിട്ടണമെന്ന് ഷടിക്കുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തവനെ പോലെ രാമൻ അതിൻ്റെ പിന്നാലെ പോകുന്നു. തക്കം പാർത്ത് രാവണൻ വന്ന് മായാസീതയെ മോഷ്ടിച്ച് സ്ഥലം വിടുന്നു. ലോകസാധാരണമായ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. മിന്നിത്തിളങ്ങുന്നൊരു സാധനം ഒരു വീട്ടമ്മയുടെ കണ്ണിൽ പെടുന്നു. ആഭരണമാകാം, വാഹനമാകാം, ഉടയാടയാകാം. അത് കിട്ടണമെന്ന് അവർ ഷാഢ്യം തുടങ്ങുന്നു. ഉറക്കം കിട്ടു തുടങ്ങുമ്പോൾ ഭർത്താവ് ആർത്തിപ്പണ്ടാരമായ ബ്ലേഡുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും ഭാര്യയുടെ ആഗ്രഹം സാധിപ്പിക്കുന്നു. പിന്നെ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നു. കുടുംബസമേതം കുറച്ചുകൂടിയുണ്ട്. ലോക സ്വഭാവ വിസ്താരം മാരിൻ്റെ പിന്നാലെ പോയ രാമൻ്റെ ശബ്ദം അനുകരിച്ച് മാരീചൻ മരണവിലാപം പുറപ്പെടുവിക്കുന്നത് കേട്ട് മായാസീത ലക്ഷ്മണനോട് പറയുന്നു, പോയി അന്വേഷിക്കാൻ രാമൻ ഒരിക്കലും ആർത്തനാദം പുറപ്പെടുവിക്കില്ല, അത് രാക്ഷസമായയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും സീത അടങ്ങുന്നില്ല. ചെവിയിൽ ശൂലം തറയ്ക്കുന്നതുപോലെ മായാസീത ലക്ഷ്മണനോട് പരുഷം പറയുന്നു. ഇറങ്ങിത്തിരിക്കയല്ലാതെ ഗതിയില്ലെന്നായ ലക്ഷ്മണൻ അകലുമ്പോഴാണ് രാവണൻ വരുന്നത്. രാവണന്മാർക്ക് ദുരാചാരങ്ങൾക്ക് എങ്ങനെ വഴിയൊരുങ്ങുന്നു എന്ന് ഇവിടെ കാണാം. കാര്യം കാണാൻ അവർ ആദ്യം പ്രയോഗിക്കുന്നത് പ്രലോഭനം, അതിൻ്റെ പിന്നാലെ പ്രകോപനവും ചതിയും ഭയപ്പെടുത്തലും. ഇതിനൊന്നും വശമത്തരാകാത്തവരോട് ഒരു രാവണനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. തനിക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, ഏതാഗ്രഹം സാധിക്കാൻ ഏതുവരെ പോകാം, ഹിതം പറയുന്നത് ആരാണ്, ആരോട് എന്താണ് പറയാവുന്നത്, പറഞ്ഞു കൂടാത്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആർക്കും ഒരു രാവണനെ കൊണ്ടും ഒരു ശല്യവും വരില്ല. സീതാദേവിയായിരുന്നു ആശ്രമത്തിലുള്ളതെങ്കിൽ ഈ അപജയം സംഭവിക്കുമായിരുന്നില്ല. മായാസീത എന്ന പകർപ്പിൻ്റെ നിലപാടുകളിലൂടെ കവി നൽകുന്ന താക്കീത് ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമാണ്.